നമസ്കാരം. സാജൻ സൂര്യയെ അറിയാത്ത പ്രേക്ഷകർ വിരളമാണ്. മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട അഭിനേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. വില്ലത്തരമായാലും നായക കഥാപാത്രമായാലും ഒരുപോലെ പൊലിപ്പിക്കാറുണ്ട് അദ്ദേഹം. താരങ്ങളുമായും അടുത്ത സൗഹൃദമാണ് സാജൻ. സാജൻ സൂര്യയ്ക്ക് പിറന്നാളാശംസ നേർന്നെത്തിയിരിക്കുകയാണ് ജിഷിൻ മോഹൻ. ഇതിനോടകം തന്നെ ജിഷിന്റെ കുറിപ്പ് വൈറലായി മാറിക്കഴിഞ്ഞു. താൻ സാജൻ ചേട്ടനെ കണ്ടിരുന്നുവെന്നും ജിഷിൻ പറയുന്നു. ആത്മസുഹൃത്തിന്റെ ശബരിച്ചേട്ടന്റെ വേർപാടിന്റെ ആഘാതത്തിൽ നിന്നും ഇനിയും പുറത്തു കിടക്കാത്ത സാജൻ ചേട്ടനെ ഇന്ന് രാവിലെ ഞാൻ കണ്ടു. കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായി കരഞ്ഞതിന്റെ ആവാം കൺപോളകൾ തടിച്ചു വീങ്ങിയിരിക്കുന്നു. ജിഷിന്റെ കുറിപ്പ് ഇങ്ങനെ. സാജൻ സൂര്യ മലയാള സീരിയൽ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന പേരും മുഖവും. ഇന്ന് സാജൻ ചേട്ടന്റെ ജന്മദിനമായിരുന്നു. അമല സീരിയലിന് ശേഷം ഇപ്പോൾ ജീവിത നൗക സീരിയലിലാണ് ഇദ്ദേഹത്തോട് ഒന്നിച്ച് വർക്ക് ചെയ്യാൻ സാധിച്ചത്. അതിനു മുൻപ് ക്രിക്കറ്റ് ടീമിലും തകർപ്പൻ കോമഡിയിലും ഒക്കെ ഒന്നിച്ചുണ്ടായിരുന്നിട്ടും ജീവിത നൗകയിലായിരുന്നു ആ ബന്ധം ഊട്ടിയുറപ്പിച്ചത്. ജീവിത നൗകയിൽ രണ്ടു മൂന്ന് ഷെഡ്യൂൾ കഴിഞ്ഞപ്പോഴാണ് സാജൻ ചേട്ടൻ എന്നോട് ആ സത്യം വെളിവാക്കിയത്. നിന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. എനിക്ക് വളരെ സന്തോഷം നൽകിയ വാക്കുകളായിരുന്നു അത്. നമുക്ക് എന്ത് കാര്യത്തിനും വിളിച്ച് അഭിപ്രായം ആരായാവുന്ന തൻ്റെതായ നിലപാടുകളുള്ള ഒരു ജ്യേഷ്ഠ സഹോദരൻ, അതാണ് ചുരുക്കത്തിൽ എനിക്ക് സാജൻ ചേട്ടൻ. ആത്മാർത്ഥ സുഹൃത്തിൻ്റെ ശബരിചേട്ടൻ്റെ വേർപാടിൻ്റെ ആഘാതത്തിൽ നിന്നും ഇനിയും പുറത്തു കിടക്കാത്ത സാജൻ ചേട്ടനെ ഇന്ന് രാവിലെ ഞാൻ കണ്ടു. കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി കരഞ്ഞതിൻ്റെ ആവാം കൺപോളകൾ തടിച്ചു വീങ്ങിയിരിക്കുന്നു. ഒറ്റയ്ക്ക് വേറെ ഏതോ ലോകത്തിൽ ചിന്തയിൽ മുഴുകിയിരിക്കുന്ന, ഇടയ്ക്കിടയ്ക്ക് കണ്ണുകൾ തുടച്ചുകൊണ്ടിരിക്കുന്ന സാജൻ ചേട്ടനെ എങ്ങനെ ജന്മദിനാശംസകൾ അറിയിക്കാനാണെന്നും താരം ചോദിക്കുന്നു. ഒരുപക്ഷെ തൻ്റെ ജന്മദിനത്തിൽ തന്നെ ആദ്യം വിഷ് ചെയ്തിരുന്ന തൻ്റെ ഉറ്റ സുഹൃത്തിനെക്കുറിച്ചുള്ള ഓർമ്മകളിലായിരിക്കും സാജൻ ചേട്ടൻ. വിഷമിക്കരുത് സാജൻ ചേട്ടാ, ചില മുറിവുകൾ, ചില ഓർമ്മകൾ അതിങ്ങനെയാണ്. ഈ മുറിവ് കാലം മായ്ക്കാതിരിക്കില്ല, കാരണം കാലത്തിന് മായ്ക്കാൻ കഴിയാത്ത മുറിവുകളില്ലല്ലോ. നമുക്ക് കാണാൻ കഴിയാത്ത വേറൊരു ലോകത്തിൽ ഇരുന്നു കൊണ്ട് ശബരിചേട്ടൻ പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങളെ വിഷ് ചെയ്യുന്നുണ്ടാകാം. ജന്മദിനാശംസകൾ പ്രിയ സാജൻ എന്നായിരുന്നു ജിഷിൻ കുറിച്ചത്. നിരവധി പേരാണ് ഈ പോസ്റ്റ് ഇപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാജന് ശബരിയോടുള്ള സ്നേഹത്തിന്റെ ആഴം എത്രത്തോളമെന്ന് ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശബരിനാഥ് മരിച്ചതിന്റെ പിറ്റേ ദിവസം സംസ്കാര ചടങ്ങുകൾക്കും കരഞ്ഞ് നിലവിളിച്ചിരിക്കുന്ന സാജൻ സൂര്യയുടെ വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഹൃദയം അത്രത്തോളം തകർന്നിട്ടുണ്ട്. ഇപ്പോഴും ആ ഷോക്കിൽ നിന്നും അദ്ദേഹം പുറത്തേക്ക് വന്നിട്ടില്ല, തളർന്ന് ഇരിക്കുകയാണ് അദ്ദേഹം. വീടിന് ഉള്ളിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ പോലും കഴിയാതെ തൻ്റെ ഏറ്റവും അടുത്ത ജീവനായ സുഹൃത്തിനെ പറ്റിയുള്ള ചിന്തകളുമായി അദ്ദേഹം കഴിയുകയാണ്. അദ്ദേഹം പതിയെ തൻ്റെ ജീവിതത്തിലേക്ക് തിരികെ വരട്ടെ എന്ന പ്രാർത്ഥനയിലാണ് പ്രേക്ഷകർ. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.